हाई फ्रेंड्स वेलकम टू सजना किचन एंके विशेष सूखाणल इन यानिवे पपायको अचारा या नाटी कर्म पर चल नाटिल ओम कपल पर अब नमक अचारा इन तोल मुझे कल रही मुरी उ कुरेल कल यानी उपयोगा कुरे ना कूड़ा ई अचार इत च कषण मुरच इन मिल भाग निकल आ भाग अचार उपयोग या पपाय अचार उपयोग नमुक चषण नुक नमुक अचार वेट ए साधन वे नोक इन कड़ग वे उलुव वे मजलपुड़ी मुलग पड़ी पचमुग चाई अरी इंजी चाई अरी वेत करीवेपिल पपाय कषण वे विनागिरी अब चूड़ा और पात्र നമ്മൾ ഉലുവ വറുക്കാം അപ്പോൾ നമുക്ക് ഇത് പൊട്ടി തുടങ്ങുമ്പോൾ ദാ പൊട്ടുന്നത് കണ്ടില്ലേ ഒരു സൗണ്ട് ഇങ്ങനെ വരും പൊട്ടണേ ഇത് കരിയാൻ പാടില്ല ബ്രൗൺ നിറാവുമ്പോൾ നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് കടുക് വറയാണ് വേണ്ടത് കടുക് വറുക്കാന കടുക് അതുപോലെ നന്നായി പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായി ഇളക്കി കൊടുക്കണം എൻ്റെ ഉമ്മയ്ക്ക് ഈ അച്ചാർ ഉണ്ടാക്കിയത് പുളി ഉപയോഗിച്ചിട്ടായിരുന്നു വിനാഗറിന് പകരം അപ്പോൾ ഒരാഴ്ചയ്ക്ക് ഇരിക്കുള്ളൂ കേടാവാതെ സൂർക്ക ഒഴിക്കണമെങ്കിൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും അപ്പോൾ നമുക്ക് ഈ കടുകും ഉലുവയും വറുത്തത് പൊടിച്ചെടുക്കാം നല്ല നൈസ് ആയിട്ട് പൊടിയേണ്ട ആവശ്യമില്ല തരിതരിപ്പായിട്ട് പൊടിഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം ആദ്യം ഒരു പാന് ചൂടാവുമ്പോഴേക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുക ഇനി ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഇത് നന്നായി പൊട്ടി വരട്ടെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഈ അച്ചാർ ഉണ്ടാക്കിയാൽ അധികം നാൾ കേടുകൂടാതെ ഇരിക്കില്ല എല്ലാ അച്ചാറും നമ്മൾ വെളിച്ചെണ്ണ അല്ല നല്ലെണ്ണയാണ് ഉപയോഗിക്കുക കേടാകാതെ കുറേനാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക നന്നായി വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഈ എല്ലാം കൂടി നന്നായി വഴറ്റി കൊടുക്കുക ഇത് നല്ലോണം മൂത്ത് വരട്ടെ ഈ രീതിയിലിടുകയാണെങ്കിൽ ഇതൊരു മാസമൊക്കെ കേടുകൂടാതെ ഇരിക്കട്ടോ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാളിരിക്കും
ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നല്ല മൂത്ത് വരുന്നുണ്ട്. അത് ഏകദേശം മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്തത്. ഇനി ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടക്കാറി തണുത്ത് കഴിയുമ്പോൾ നല്ല കുറുകി വരും. അപ്പോൾ ഇതിൽ ഒട്ടും നീരുണ്ടാവില്ല. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കും. ഒരു 4-5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് ചേരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം, ലൈക്ക് ചെയ്യുകയും വേണം. ഒരുവിധ വീട്ടിലൊക്കെ ഉണ്ടാകും ഈ പപ്പായ മരം. നിങ്ങളൊക്കെ ഒരു വട്ടം ഒന്നും ഉണ്ടാക്കി നോക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ച് മസാലക്കൊന്ന് യോജിച്ച് വരട്ടെ. ഇത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പപ്പായ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതൊരു വലിയ പപ്പായ ആയിരുന്നു, അതുകൊണ്ട് ഇത് കുറേ കഷ്ണങ്ങളുണ്ട്. മൂപ്പാവാത്ത കറുത്തങ്കായമാണ് നിങ്ങളിതിന് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. മൂപ്പായാൽ പറ്റൂല. നല്ല ടേസ്റ്റുള്ള അച്ചാറാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്. ഇനി ഇത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് ഞാനൊരു 3 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. പുളി ഉപയോഗിച്ച് ഈ അച്ചാർ ഇടുന്നത് സുർക്ക വിനാഗിരി ഉപയോഗിച്ച് അച്ചാറിനേക്കാളും ടേസ്റ്റ് ഉണ്ട്.
പക്ഷെ വേഗം കേടുവരും, ഒരാഴ്ച ഇരിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വിനാഗിരി ഉപയോഗിച്ച് ഈ അച്ചാറിട്ടത്. അപ്പോൾ ഇത് ആയിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. അത് കണ്ടോ നല്ല കുറുകി വന്നിക്കണം. ഇനി ഇത് ചൂടാറിയ ശേഷം, നല്ല തണുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കുപ്പിയിൽ ആക്കി സൂക്ഷിച്ചു വെക്കാം. നമ്മൾ അച്ചാറിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും പ്ലാസ്റ്റിക് കുപ്പിയിൽ അച്ചാറിട്ട് വെക്കരുത്. ഓക്കെ, താങ്ക് യു.